ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയതയുടെ പേരിൽ കായംകുളം അമ്പലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ കായംകുളത്തെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും സി പി എമ്മിലെ വിഭാഗീയതയെക്കുറിച്ചും വീണ്ടും വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യു പ്രതിഭ എം എൽ എ. തെരഞ്ഞെടുപ്പ് കാലത്ത് പലർക്കും താൻ അപ്രിയ സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് പറയുന്ന എം എൽ എ ഏതാനും നേതാക്കന്മാരാണ് പാർട്ടിയെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടു. ബോധപൂർവം തോൽപ്പിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകൻ ഉന്നത പദവിയിലെത്തിയെന്നും തനിക്കെതിരെ പാർട്ടിയിൽ കുതന്ത്രം മെനഞ്ഞവർ പാർട്ടിയിൽ സർവസമ്മതരായി നടക്കുന്നതായും ഈ നേതാക്കന്മാർ ചവറ്റുകൊട്ടയിലാകുന്ന കാലം വിദൂരമല്ലെന്നും പ്രതിഭ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. നമ്മുടെ പാർക്ക് ജംഗ്ഷൻ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഷിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ശ്രദ്ധയിൽ തന്നിരുന്നു, അത് പരിഹരിച്ചിട്ടുണ്ട്. ഓരോ വികസനം ചെയ്യുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുഖമാണ് എനിക്ക് സംതൃപ്തി നൽകുന്നത്. എന്നെക്കൊണ്ട് സാധ്യമായതൊക്കെ ഇനിയും കായംകുളത്തിനായി ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് കായംകുളത്തെ ചിലർക്കെങ്കിലും ഞാൻ അപ്രിയയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ താഴെത്തട്ടിലുള്ള സാധാരണ സഖാക്കളും ജനങ്ങളും കൂടെ നിന്നു അഭിമാനകരമായി ജയിക്കാൻ കഴിഞ്ഞു. ബോധപൂർവമായി തന്നെ എന്നെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്ന് നയിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനപ്രകാരം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ വന്നതും ദുരൂഹമാണ്. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് ചർച്ചയായപ്പോൾ പോലും കായംകുളത്തെ വോട്ട് ചോർച്ച എങ്ങും ചർച്ചയായില്ല. ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നു പോയത് കായംകുളത്ത് നിന്നാണ്. കേരള നിയമസഭയിൽ കായംകുളത്തെയാണ് അഭിമാനപൂർവ്വം പ്രതിനിധീകരിക്കുന്നത്. എനിക്കെതിരെ കുതന്ത്രം മെനഞ്ഞവർ പാർട്ടിയിലെ സർവസമ്മതരായി നടക്കുന്നു, ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാം. 2001 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പൂർണ്ണ മെമ്പറായി പ്രവർത്തനം ആരംഭിച്ച എനിക്ക് ഇന്നും എന്നും എൻ്റെ പാർട്ടിയോട് ഇഷ്ടം. കുതന്ത്രം മെനയുന്ന നേതാക്കന്മാരെ നിങ്ങൾ ചവിറ്റുകുട്ടയിലാകുന്ന കാലം വിദൂരമല്ല, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലെന്ന് പറഞ്ഞാണ് പ്രതിഭയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്.